നമസ്കാരം. ചില കാലങ്ങളിൽ ചില ദേശങ്ങളിൽ അപൂർവം ചില വ്യക്തിത്വങ്ങളെ ദൈവദൂതരായി അവർക്ക് ചുറ്റുമുള്ള ജനത അല്ലെങ്കിൽ ആ സമൂഹം ഹൃദയത്തിലേറ്റുന്നു. തങ്ങളുടെ ഈ ജന്മത്തിലെ കർമ്മകാന്ഡങ്ങളിൽ നിസ്വാർത്ഥ സേവനത്തിലൂടെ ജനങ്ങൾക്ക് അഭയസ്ഥാനമായി മാറുന്നതുകൊണ്ടാണ് ആ ജനത അവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നിന്നും വയനാട്ടിലെത്തി ആദിവാസി മേഖലകൾ കർമ്മഭൂമിയാക്കിയ ഒരു ഡോക്ടർ വയനാട് നിവാസികളുടെ ദൈവദൂതനാണ് ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സഖ്ദേവ്. ഇന്ന് വയനാട്ടിൽ ആദിവാസി മേഖലയിൽ കൺകണ്ട ദൈവമാണ്. വയനാട് ജില്ലയിലെ മുട്ടിൽ എന്ന പിന്നോക്ക ഗ്രാമത്തിലേക്ക് നാഗ്പൂരിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുതിയതായി ബിരുദം നേടിയ അന്നത്തെ യുവ ഡോക്ടർ സഖ്ദേവ് എത്തുമ്പോൾ ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരായ ആദിവാസികളും നാമമാത്രമായ കർഷകരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് തൊഴിൽ തുടങ്ങുവാൻ പറ്റിയ പ്രദേശമായിരുന്നില്ല മുട്ടിൽ. ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സഖ്ദേവ് തനിക്ക് 24 വയസ്സുള്ളപ്പോൾ സ്വന്തം നാടായ നാഗ്പൂർ പട്ടണത്തിൽ നിന്ന് വയനാട്ടിലേക്കുള്ള 1400 കിലോമീറ്റർ താണ്ടി ആദിവാസികൾക്കിടയിലെത്തി. കഴിഞ്ഞ 40 വർഷമായി വനവാസികൾക്കായി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. ദരിദ്രരായ ആളുകൾക്ക് വൈദ്യസഹായം നൽകുക എന്ന തൻ്റെ ദൗത്യവുമായി മുന്നോട്ടു പോയി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ലയിലെ ആദിവാസികളുടെ ക്ഷേമം ജീവിതവ്രതമാക്കി അവരോടൊപ്പം ഇവിടെ തന്നെയുണ്ട്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ നിന്നും മാനവസേവയിൽ പ്രചോദിതനായ ധനഞ്ജയ് പ്രഭാകർ സഖ്ദേവ് MBBS കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടറുടെ സേവനം ലഭ്യമാകാത്ത ഒരു ആദിവാസി മേഖലയിൽ ജോലി ചെയ്യണമെന്ന ചിന്തയാണ് തന്നെ നയിച്ചതെന്ന് ഡോക്ടർ സഖ്ദേവ് പറയുന്നു. RSSൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുട്ടിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ നടത്തുന്ന ചെറിയ ആശുപത്രിയെക്കുറിച്ച് മനസ്സിലാക്കിയ സഖ്ദേവ് ഒരു ഡോക്ടർ എന്ന നിലയിലുള്ള തൻ്റെ കടമകൾ വയനാട്ടിലെ തൻ്റെ സഹോദരങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാൻ തീരുമാനിച്ചു. MBBS ഡോക്ടറായി യോഗ്യത നേടിയ ശേഷം RSS പ്രചാരകനായിരുന്ന മാനനീയ ശങ്കര ശാസ്ത്രിജിയുടെയും മാനനീയ ഭാസ്കര റാവുജിയുടെയും പിന്തുണയോടുകൂടി അന്നത്തെ RSSന്റെ സർസംഘ ചാലക് ബാല സാഹേബ് ദേവരസ്ജിയുടെ അനുഗ്രഹത്തോടെ ഡോക്ടർ സഖ്ദേവ് വയനാട്ടിലെത്തി. ആതുര സേവന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ദരിദ്രനായ വയനാടിന് 1980 സഖ്ദേവ് ഇവിടെ വരുമ്പോൾ വളരെ കുറച്ച് ഡോക്ടർമാരും ആശുപത്രികളും ഉണ്ടായിരുന്ന കാലത്ത് കാര്യമായ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. ആദിവാസികൾക്കിടയിലെ ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും കൂടാതെ ആധുനിക വൈദ്യശാസ്ത്രത്തോടുള്ള ആദിവാസി സമൂഹങ്ങൾക്കിടയിലെ അവിശ്വാസവും അന്ധവിശ്വാസവും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ആ സമയത്ത് ആദിവാസികൾ ആശുപത്രിയിൽ പോയിരുന്നില്ല. രോഗങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയാണെന്ന് പലരും വിശ്വസിച്ചിരുന്നു. അതിനാൽ സഖ്ദേവും സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ സംഘപ്രവർത്തകരും കുഗ്രാമങ്ങളിലേക്ക് വൈദ്യസഹായം എത്തിക്കുവാൻ തീരുമാനിക്കുകയും മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു. ആദിവാസികളുമായി ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവരുടെ വിശ്വാസം ആർജിച്ചു. അവർ മെല്ലെ ആശുപത്രിയിൽ വരാൻ തുടങ്ങി. മരുന്നുകൾ കഴിക്കാൻ തയ്യാറായി, ഡോക്ടർ സഖ്ദേവ് പറയുന്നു. പ്രധാനമായും ജില്ലയിലെ ആദിവാസി ജനവിഭാഗങ്ങളിൽ കാണപ്പെടുന്ന അപൂർവ ജനിതക ചുവന്ന രക്താണുക്കളുടെ രോഗമായ സിക്കിൾ സെൽ അനീമിയ രോഗം ബാധിച്ച രോഗികൾക്കായി നടത്തിയ പ്രവർത്തനമാണ് ഡോക്ടർ സഖ്ദേവിൻ്റെ ഏറ്റവും വലിയ സംഭാവന. വയനാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ SSCയുടെ അതായത് സിക്കിൾ സെൽ അനീമിയയുടെ വ്യാപനം കണ്ടെത്തുന്നതിലും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇത് ന്യൂഡൽഹിയിലെ എയിംസ് ജില്ലയിൽ 4 വർഷം നീണ്ട പഠനം നടത്തുന്നതിന് കാരണമായി. പനി, സന്ധിവേദന, കഠിനമായ ബലഹീനത തുടങ്ങിയ ലക്ഷണങ്ങളുള്ള രോഗികൾ പതിവായി ഡോക്ടറെ കാണാനെത്തിയപ്പോൾ നാഗ്പൂരിൽ അത്തരം കേസുകൾ അറിവുള്ളതിനാൽ ഇത് സിക്കിൾ സെൽ അനീമിയ ആയിരിക്കുമെന്ന് സംശയിച്ചു. വയനാട്ടിൽ SSCയ്ക്ക് അതായത് സിക്കിൾ സെൽ അനീമിയ ടെസ്റ്റിങ്ങിന് സൗകര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ അധികാരികളെ അറിയിച്ചതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ന്യൂഡൽഹിയിലെ എയിംസുമായി ബന്ധപ്പെട്ടു. അവർ ജില്ലയിലേക്ക് ഒരു വിദഗ്ധ സംഘത്തെ അയച്ചു. പിന്നീട് രോഗം SSCയ ആണെന്ന് സ്ഥിരീകരിച്ചു. സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷന്റെ നേതൃത്വത്തിൽ 1997 മുതൽ 2001 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ദില്ലി എയിംസ് പദ്ധതി പ്രകാരം 100,000 ആദിവാസികളെ രോഗനിർണയം നടത്തുകയും കളർ കോഡ് കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. SSCയ രോഗികൾക്ക് ചുവപ്പ്, കാരിയർമാർക്ക് നീല, രോഗം ബാധിച്ച ആളുകൾക്ക് വെള്ള കാർഡുകൾ സൗജന്യമായി നൽകി. രോഗത്തിന് ശരിയായ ചികിത്സയില്ലാത്തതിനാൽ രോഗം നിയന്ത്രിക്കുന്നതിന് ബോധവൽക്കരണം നിർണായകമായിരുന്നു. കൂടാതെ രോഗവാഹകർ തമ്മിലുള്ള വിവാഹത്തിൻ്റെ അപകട സാധ്യതകൾ ആദിവാസി സമൂഹത്തെ മനസ്സിലാക്കുവാൻ ഡോക്ടർ സഖ്ദേവിനും സംഘത്തിനും കഴിഞ്ഞു. SSCയ രോഗികൾക്ക് ചികിത്സ നൽകുന്നതിന് പുറമെ മെഡിക്കൽ മിഷൻ മുളകര കൗശല പദ്ധതി പോലെയുള്ള തൊഴിൽ സാധ്യത കണ്ടെത്തി രോഗികൾക്ക് ഉപജീവന മാർഗവും നൽകുന്നു എന്ന് സഖ്ദേവ് പറയുന്നു.
ആയിരക്കണക്കിന് ആദിവാസി രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി നിസ്വാർത്ഥ സേവന കർമ്മത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ 65 വയസ്സുകാരനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരളത്തിലെത്തി മലയാള ഭാഷ മാത്രമല്ല അദ്ദേഹം സ്വായത്തമാക്കിയത്. ആദിവാസി വിഭാഗങ്ങളിൽ പണിയ ഭാഷ ഉൾപ്പെടെ പഠിച്ച് ആദിവാസി സമൂഹത്തെ സേവിക്കുവാൻ സഖ്ദേവിന് കൂടുതൽ ദൂരം മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. ഇന്ന് ഡോക്ടർ സഖ്ദേവും ആദിവാസി സമൂഹവും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ബന്ധം വളരെ ശക്തമാണ്. ആദിവാസികൾ മുട്ടലിലെ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രിയെ അവരുടെ മെഡിക്കൽ കോളേജ് എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ സഖ്ദേവിൻ്റെ നേതൃത്വത്തിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി ഇപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ നിന്നും 30 കിടക്കയുള്ള ആശുപത്രിയെ വളർന്നു. മുഴുവൻ സമയവും 3 റെസിഡന്റ് മെഡിക്കൽ ഓഫീസർമാരും വിസിറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകളും മറ്റ് ആധുനിക സൗകര്യങ്ങളുമുണ്ട്. ആശുപത്രിക്ക് പുറമെ ആദിവാസികൾക്ക് തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ട് ഏകാധ്യാപക വിദ്യാലയവും മെഡിക്കൽ മിഷൻ നടത്തുന്നുണ്ട്. ആദി മേഖലയിലെ ഡോക്ടർ ധനജ്ഞി പ്രഭാകർ സഖ്ദേവിൻ്റെയും മുട്ടിൽ സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രിയും ഇന്ന് ലോകശ്രദ്ധ നേടുന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡോക്ടർ സഖ്ദേവിനെ അടുത്തിടെ ആദരിച്ചിരുന്നു. നാഗ്പൂരിൽ നവംബർ 7 ഡോക്ടർ സഖ്ദേവിനെ ആദരിക്കുമെന്നുള്ള ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. RSS സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ഡോക്ടർ സഖ്ദേവിനെ ചടങ്ങിൽ ആദരിക്കും. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി TV. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.